റസൽമേനിയ 38 ട്രിപ്പിൾ ത്രെഡ് ചാമ്പ്യൻഷിപ്പ് വിന്നർ ടേക്ക് ഓൾ മാച്ച് വരുന്നു. ഈ മാച്ച് എങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്? അതുകൂടാതെ ഡ്രൂ മക്കിന്റെയറിന്റെ ഇഞ്ചുറി സ്റ്റോറി ലൈൻ അല്ല, ഡ്രൂ മക്കിന്റെയറിന് ഇപ്പോൾ ശരിക്കും ഇഞ്ചുറി ഉണ്ടെന്നും ഇനി എന്നാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നും ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ അലക്സ ബ്ലസ് റിട്ടേൺ ചെയ്യുന്ന കാര്യത്തെ പറ്റിയും അലക്സ ബ്ലസിന്റെ പ്ലാൻ എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഇതിൽ ഫസ്റ്റ് അലക്സ ബ്ലസിന്റെ റിട്ടേൺ ആണ്. അലക്സ ബ്ലസ് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇക്കാര്യം നിങ്ങൾ റോ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ അലക്സ ബ്ലസ് വന്നതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അലക്സ ബ്ലസിന് ചെയ്തു വെച്ചിട്ടുള്ള പ്ലാൻ റോയൽ റംബിൾ മാച്ച് അലക്സ ബ്ലസ് വിൻ ചെയ്യുന്നതായിട്ടാണ്. ഇതിനുള്ള കാരണം അലക്സ ബ്ലസിനും ഷാർലറ്റ് ഫ്ലെയറിനും ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്യൂഡിന്റെ ഭാഗമായിട്ടാണ് അലക്സ ബ്ലസ് WWE ട്ട് പോയത്. അതിനുശേഷം തിരിച്ച് റിട്ടേൺ ചെയ്ത് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തതിന് ശേഷം സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പിൽ ഷാർലറ്റിനെ അലക്സ ബ്ലസ് ചാലഞ്ച് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ വുമൻസ് റോയൽ റംബിൾ മാച്ച് അലക്സ ബ്ലസ് വിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അലക്സ ബ്ലസ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് പിന്നീട് റസൽമിനിയിൽ ചാമ്പ്യൻ ആയാൽ അത് വേറെ ലെവലായിരിക്കും. കാരണം അലക്സ ബ്ലസിന് ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം ഇതുവരേക്കും ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കൊടുത്തിട്ടില്ല. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അലക്സ റോയൽ റംബിൾ വിൻ ചെയ്താൽ വേറെ ലെവലായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം ഡ്രൂ മക്കിന്റെയറിനെ പറ്റി നോക്കാം. ഡ്രൂ മക്കിന്റെയറിന് ഡേ വണ്ണിൽ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബാരൺ കോർബൻ, മാൻകോക്ക് മോസ് ഇവർ രണ്ടുപേരും ചേർന്ന് ഇഞ്ചുറി വരുത്തുന്നതായിട്ടും അതിനുശേഷം മക്കിന്റെയറിന് WWE ലീവിൽ വിടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വന്നുകൊണ്ടിരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റോറിയിലേൻ്റെ ഭാഗമായിട്ട് ഡ്രൂവിനെ WWE വിട്ടതാണ്, റോയൽ റംബിൾ മാച്ചിൽ റിട്ടേൺ ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് വന്നത്. എന്നാൽ ശരിക്കും ഡ്രൂ മക്കിന്റെയറിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ഇഞ്ചുറി ഇപ്പോൾ സംഭവിച്ചത് ഏകദേശം 3-4 മാസം മുൻപ് സംഭവിച്ച ഒരു ഇഞ്ചുറിയാണെന്നും ഇത്രയും നാളും കുറച്ച് വേദനയെല്ലാം അനുഭവിച്ചാണ് മാച്ച് എല്ലാം ചെയ്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ WWE പറഞ്ഞതാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും നിന്നെ വെച്ച് ചെയ്യുന്നില്ല, റോയൽ റംബിൾ വരേക്കും റെസ്റ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സർജറി വേണമെങ്കിൽ ആ സമയത്ത് ഡ്രൂ മക്കിന്റെയറിന് സർജറി ചെയ്യാം, അതല്ല സർജറി വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഡ്രൂ റോയൽ റംബിൾ മാച്ചിൽ വരും. സർജറി ചെയ്യുകയാണെങ്കിൽ റോയൽ റംബിൾ മാച്ചിൽ വരാൻ ചാൻസ് ഇല്ല. അതും തന്നെയല്ല, കുറച്ച് ലോങ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഡ്രൂ മക്കിന്റെയർ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർജറി ചെയ്യേണ്ട ഒരവസ്ഥ ഇല്ല എന്നാണ് ഡ്രൂ പറയുന്നത്. അതേസമയം ചെക്ക് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും സർജറി വേണമെങ്കിൽ ഡ്രൂ മക്കിന്റെയർ അത് ചെയ്തതിന് ശേഷമാണ് WWE വരിക. ഇപ്പോൾ ഈ ഒരു ന്യൂസാണ് ഏറ്റവും കൂടുതലായിട്ടും പോകുന്നത്. അപ്പോൾ ഡ്രൂ മക്കിന്റെയറിന് വലിയ ഇഞ്ചുറി ഇല്ലാതെ ഇരിക്കട്ടെ, റോയൽ റംബിൾ മാച്ചിൽ വരട്ടെ എന്ന് നമ്മൾക്ക് വിചാരിക്കാം. അതിനുശേഷം റസൽമേനിയ 38 ട്രിപ്പിൾ ത്രെഡ് മാച്ച് വിന്നർ ടേക്ക് ഓൾ ചാമ്പ്യൻഷിപ്പ്, ഈ മാച്ചിനെ പറ്റി നോക്കാം. ഈ മാച്ച് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും WWE ചാമ്പ്യൻഷിപ്പും ഒന്നായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് വരാനുള്ള ചാൻസ് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ബോബി ലാഷ്ലി വേഴ്സസ് റോമൻ റെയ്ൻസിനാണ് എന്ന് പറയുന്നു. കാരണം ഈ വരാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നർ അവിടെ പോകുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് റസൽമേനിയയിൽ എന്തായാലും ഇവരുടെ മാച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച്. അതുകൊണ്ടാണ് ലാഷ്ലിയുടെ മാച്ച് റോയൽ റംബിൾ മാച്ചിൽ കൺഫേം ചെയ്തത്. അപ്പോൾ ഈ ഫ്യൂഡും സ്റ്റോപ്പ് ചെയ്യാതെ റസൽമേനിയയിൽ ത്രിപ്പിൾ ത്രെഡ് മാച്ച് വന്നേക്കാം എന്നാണ് പറയുന്നത്. ഇതേ പ്ലാൻ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ഷാർലറ്റ് ഫ്ലെയർ, റോണ്ട റോസി, ബെക്കി ലിഞ്ച് ഇവരുടെ പ്ലാനിൽ ആ വർഷം ബെക്കി ലിഞ്ച് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് വിന്നർ ടേക്ക് ഓൾ മാച്ച് വന്നു. അതേപോലെയാണ് ഈ പ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബോബി ലാഷ്ലി WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ മത്സരിക്കുന്നുണ്ട്. ഇനി ആ മാച്ചിൽ തോറ്റതിന് ശേഷം റോയൽ റംബിൾ മാച്ചിൽ വീണ്ടും വരുമോ എന്നറിയില്ല. കാരണം ഇതേ സ്റ്റോറി തന്നെയാണ് ബെക്കി ലിഞ്ചും ആസ്കയും തമ്മിൽ അന്ന് നടന്ന റോയൽ റംബിൾ മാച്ചിൽ ചെയ്തത്. ബെക്കി ലിഞ്ച് തോറ്റതിന് ശേഷം ആസ്ക റോയൽ റംബിൾ മാച്ച് വന്ന് വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബോബി ലാഷ്ലി ആയിരിക്കും ത്രിപ്പിൾ ത്രെഡ് മാച്ചിൽ ആഡാവാൻ പോകുന്നത്. അല്ല എങ്കിൽ 2022 റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യുന്നത് ആരാണ്? അവരുടെ കൂടെ ബ്രോക്ക് ലെസ്നറിനും റോമൻ റെയ്ൻസിനും ത്രിപ്പിൾ ത്രെഡ് മാച്ച് വിന്നർ ടേക്ക് ഓൾ ചാമ്പ്യൻഷിപ്പ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് എല്ലാം വരുന്നത്. ത്രിപ്പിൾ ത്രെഡ് മാച്ച് വന്നേക്കാം എന്ന് പറഞ്ഞ് അത് ഏറ്റവും കൂടുതൽ ചാൻസ് ലാഷ്ലിയാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റെസ്ലിംഗ് ഒബ്സർവർ ഡേവ് മെൽസർ ഇപ്പോഴും പറയുന്നത് ഇവരുടെ ഫ്യൂഡ് WWEക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല എന്നാണ്. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ത്രിപ്പിൾ ത്രെഡ് മാച്ച് വിന്നർ ടേക്ക് ഓൾ ആണെങ്കിൽ വേറെ ലെവൽ മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.